മലയാളം സ്റ്റോറി ടൈം. നമസ്കാരം. മലയാളം സ്റ്റോറി ടൈം പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് പഞ്ചതന്ത്രം കഥകളിൽ നിന്നും തിരഞ്ഞെടുത്ത എലി വ്യാപാരി എന്ന കഥയാണ്. എലി വ്യാപാരി. ഒരു കാലത്ത് കാശിയിലെ വാരണാസി ഭരിച്ചിരുന്ന ബ്രഹ്മദത്ത രാജാവിന്റെ സദസ്സിലെ പ്രമുഖരായ ഉപദേശകരിൽ ഒരാളായിരുന്നു ബോധിസത്വൻ. നിമിത്തങ്ങളിലും രാശികളിലുമൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ബുദ്ധിശാലി തന്നെയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ രാജകൊട്ടാരത്തിലേക്കുള്ള യാത്രക്കിടയിൽ പാതയോരത്ത് ഒരു എലി ചത്തുകിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴുള്ള സൂര്യന്റെ സ്ഥാനം കണക്കിലെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഈ എലിയെ എടുക്കാൻ പോകുന്ന ബുദ്ധിശാലിയായ ഒരു ചെറുപ്പക്കാരൻ ഭാവിയിൽ ഒരു വലിയ വ്യാപാരിയായി തീരുകയും അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിക്കുകയും ചെയ്യും. അതുവഴി ആ സമയം കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇടയായി. അയാൾ ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിലും സാമ്പത്തികമായി ഒരു ദുർഘടാവസ്ഥയിലായിരുന്നു അയാളുടെ കുടുംബം. ഇത് കേട്ട അയാൾ സ്വയം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞതിൽ തീർച്ചയായും എന്തെങ്കിലും കാരണമുണ്ടാകും. അയാൾ ആ എലിയെ തറയിൽ നിന്നും എടുത്തു നടന്നു. കുറേ ദൂരം നടന്ന് അയാൾ ഒരു സത്രത്തിനു മുൻപിലെത്തി. സത്രം സൂക്ഷിപ്പുകാരൻ ചില്ലറ എന്തോ കൊടുത്ത് ആ എലിയെ വാങ്ങി അയാളുടെ പൂച്ചയ്ക്ക് കൊടുത്തു. ആ ചെറിയ തുക കൊണ്ട് ഒരു ശർക്കരയും അതോടൊപ്പം ഒരു കൂടം വെള്ളവും അയാൾ വിലപേശി വാങ്ങി. കാട്ടിൽ പൂ ശേഖരിക്കാൻ പോയവർ മടങ്ങി വരാറുള്ള വഴിയിൽ അയാൾ അവരെ കാത്തുനിന്നു. പൂ പറിച്ച് ദാഹിച്ചു വലഞ്ഞു വരുന്ന അവരിൽ ഓരോരുത്തർക്കും അയാൾ ഒരു ചെറിയ ശർക്കര കഷ്ണവും ഒരു ഗ്ലാസ് വെള്ളവും ദാഹമകറ്റാൻ നൽകി. ഓരോരുത്തരും പ്രത്യുപകാരമായി അയാൾക്ക് കൈനിറയെ പൂക്കൾ നൽകി. ആ പൂക്കൾ വിറ്റ് ലാഭമാക്കി ലാഭമുപയോഗിച്ച് ആ ചെറുപ്പക്കാരൻ കൂടുതൽ ശർക്കരയും വെള്ളവും സംഘടിപ്പിച്ചു. പിറ്റേന്നും അയാൾ അതുതന്നെ ചെയ്തു. ഇത്തവണ വളരെയധികം പൂക്കളും ചെടികളും അവർ അയാൾക്ക് പ്രതിഫലമായി നൽകി. അയാൾ അവയെല്ലാം ചന്തയിൽ വിൽക്കുകയും വളരെയധികം ലാഭമുണ്ടാക്കുകയും ചെയ്തു. പിറ്റേന്ന് അതിശക്തമായ പേമാരിയും ഇടിമിന്നലുമുള്ള ഒരു ദിവസമായിരുന്നു. നിരവധി മരങ്ങളെ അതിശക്തമായ കാറ്റ് കടപുഴുക്കി എറിഞ്ഞു. രാജാവിന്റെ ഉദ്യാനത്തിലെ വൻവൃക്ഷങ്ങൾ മിക്കതും ഒടിഞ്ഞു നിലംപതിച്ചു. ചെറുശാഖകളും ഇലപടർപ്പുകളും കൊണ്ട് ഉദ്യാനം നാമാവശേഷമായി. ഉദ്യാനപാലകൻ ഇവയെല്ലാം എങ്ങനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യും എന്ന് ഓർത്തു നിൽക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ അയാളെ സമീപിച്ചു. അയാൾ ഉദ്യാനപാലകനോട് പറഞ്ഞു, ഈ ചില്ലകളും ഇലപടർപ്പുകളുമെല്ലാം നീക്കം ചെയ്ത് ഞാനിവിടം വൃത്തിയാക്കാം. പക്ഷേ ഈ ചില്ലകളെല്ലാം നിങ്ങൾ എനിക്ക് തരണം. കേട്ട പാടെ ഈ വാഗ്ദാനം ഉദ്യാനപാലകൻ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ചെറുപ്പക്കാരൻ കുട്ടികളുടെ കളിസ്ഥലത്ത് ചെന്ന് അവരോട് പറഞ്ഞു, അല്ലയോ കുട്ടികളെ, രാജാവിന്റെ പൂന്തോട്ടത്തിലെ ഒടിഞ്ഞു വീണ ചില്ലകൾ നീക്കം ചെയ്യുവാൻ നിങ്ങൾക്കൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾ നീക്കം ചെയ്യുന്ന ഓരോ ചില്ലയ്ക്കും ശർക്കര മിഠായി കിട്ടുന്നതായിരിക്കും. ഇത് കേട്ടതോടെ കുട്ടികൾ ചെറുപ്പക്കാരനൊപ്പം കൂട്ടമായി ഉദ്യാനത്തിലേക്ക് ചെന്നു. ഒടിഞ്ഞു വീണ ചെറിയ ചില്ലകളും ഇലപടർപ്പുകളും അവർ നീക്കം ചെയ്തു. കുട്ടികൾക്കെല്ലാം അയാൾ അവരുടെ അധ്വാനമനുസരിച്ച് ശർക്കര മിഠായികൾ നൽകി. വളരെ പെട്ടെന്ന് തന്നെ അവർ ഉദ്യാനം പഴയപടി വൃത്തിയുള്ളതാക്കി. ഇതേ സമയം കൊട്ടാരത്തിലെ പാചകക്കാരൻ ഭക്ഷണത്തിനാവശ്യമായ വെള്ളം ചൂടാക്കാൻ ആവശ്യത്തിന് വിറകുകളില്ലാതെ വിഷമിക്കുകയായിരുന്നു. ചെറുപ്പക്കാരൻ താൻ ശേഖരിച്ച വിറകുകൾ എല്ലാം തന്നെ കൊട്ടാരം പാചകക്കാരന് വിറ്റു. വിറകു വിറ്റ വകയിൽ അയാൾക്ക് കുറച്ച് കാശ് ലഭിച്ചു. അപ്പോൾ അയാളുടെ മനസ്സിൽ മറ്റൊരു ഉപായം ഉദിച്ചു. വലിയ കുടങ്ങൾ നിറച്ചു വെള്ളം വാങ്ങി അയാൾ ജോലി കഴിഞ്ഞെത്തിയ 500 പുല്ലുചെത്തുകാർക്ക് കുടിക്കാൻ ജലം നൽകി.
അവർക്ക് വളരെ സന്തോഷമായി. അവർ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, ഞങ്ങളിതിനു പ്രതിഫലമായി താങ്കൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? എനിക്കെന്തെങ്കിലും സഹായം ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്നറിയിച്ച് അയാൾ പുല്ലുചെത്തുകാരെ മടക്കി അയച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അയാൾ ഒരു ഭൂവുടമയും ഒരു സമുദ്ര വ്യാപാരിയുമായും സൗഹൃദമുണ്ടാക്കി. ഭൂവുടമ രണ്ട് ദിവസത്തിന് ശേഷം ചെറുപ്പക്കാരനോട് പട്ടണത്തിലൊരു കുതിര വിൽപ്പനക്കാരൻ 500 കുതിരകളുമായി എത്തും എന്നറിയിച്ചു. വാർത്ത കേട്ടയുടനെ നമ്മുടെ ചെറുപ്പക്കാരൻ പുല്ലുചെത്തുകാരായ തന്റെ പഴയ സുഹൃത്തുക്കളെ സമീപിച്ചു. ഓരോരുത്തരും തനിക്ക് ഓരോ കെട്ട് പുല്ല് തരണമെന്നും താനത് വിൽപ്പന ചെയ്ത് തീർക്കും വരെ അവർ അവരുടേത് വിൽക്കരുതെന്നും പറഞ്ഞു. അവർ ചെറുപ്പക്കാരന് ഉറപ്പു കൊടുത്തു. അവർ ഓരോരുത്തരും ചേർന്ന് 500 പുൽക്കെട്ടുകൾ അയാൾ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു. കുതിര കച്ചവടക്കാരന് ആ പുൽക്കെട്ടുകൾ വിൽപ്പന ചെയ്ത് അയാൾ നല്ല ലാഭമുണ്ടാക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമുദ്ര വ്യാപാരിയായ സുഹൃത്ത് നമ്മുടെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, തീരത്ത് ഒരു വലിയ കച്ചവടക്കപ്പൽ നാളെ വരുന്നുണ്ട്. ഇത് കേട്ടതോടെ ചെറുപ്പക്കാരന് അടുത്തൊരു ഉപായം തോന്നി. അയാൾ മണിക്കൂർ വ്യവസ്ഥയിന്മേൽ ഒരു രാജകീയ പല്ലക്ക് വാടകയ്ക്കെടുത്ത് അത് ചുമക്കാൻ 4 ഏർപ്പാട് ചെയ്തു. തീരത്തുള്ള ഒരു കപ്പൽ അയാൾ തവണ വ്യവസ്ഥയിന്മേൽ വാങ്ങി കരാർ ഒപ്പിടുകയും തന്റെ കുടുംബമുദ്ര പതിപ്പിച്ച മോതിരം പണയമായി വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ ഒരു വൻ കൂടാരത്തിലിരുന്നു. കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കപ്പൽ തീരത്തടുക്കുകയും 100 വ്യാപാരികൾ കപ്പൽ ചരക്ക് വാങ്ങാനായി തീരത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. നേരത്തെ പറഞ്ഞു വച്ചതുകൊണ്ട് തീരത്തെ വ്യാപാര പ്രമുഖൻ നമ്മുടെ ചെറുപ്പക്കാരനെ ചൂണ്ടി പുതിയ വ്യാപാരികളോട് പറഞ്ഞു, നിങ്ങൾ വരുന്നതിനു മുൻപേ തന്നെ ആ കാണുന്ന പ്രഭു എല്ലാ ചരക്കും വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തീരത്തു നിന്നും ചരക്ക് വാങ്ങുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യാപാരികൾ ധർമ്മസങ്കടത്തിലായി. ഓരോ വ്യാപാരിയും 2000 സ്വർണ നാണയം നൽകി അദ്ദേഹത്തിൽ നിന്നും ചരക്ക് വാങ്ങിച്ചു. ഒരു വൻതുക തന്നെ ആ ഒറ്റ ദിവസം കൊണ്ട് ചെറുപ്പക്കാരൻ സംഘടിപ്പിച്ചു. ആ തുകയുമായി സമ്പന്നനായി അദ്ദേഹം വാരണാസിയിലെത്തി. ഏതായാലും താൻ ഇത്രയും തുക സമ്പാദിച്ചത് ആ രാജപ്രമുഖനായ ബോധിസത്വന്റെ വാക്കുകൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെ കൂടി ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ചെറുപ്പക്കാരൻ ബോധിസത്വന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തെ കണ്ട് തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെലുത്തിയ വലിയ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട് ബോധിസത്വൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ആലോചിച്ചു, ഇയാളൊരു സുന്ദരി പെൺകുട്ടിയെ വിവാഹം കഴിക്കും എന്നുകൂടി ഞാൻ പറഞ്ഞില്ലേ? ഇത്രയും ബുദ്ധിമാനായ ഇയാൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാമല്ലോ. അങ്ങനെ ബോധിസത്വന്റെ മകളെ ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുകയും കാലമേറെ കഴിഞ്ഞ് ബോധിസത്വന്റെ കാലശേഷം അയാൾ അനന്തരാവകാശിയും രാജസഭാംഗമാവുകയും ചെയ്തു. നന്ദി. കഥ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? പ്രവാസികളായ നമ്മളുടെ കുട്ടികൾക്ക് മലയാള ഭാഷ പഠിക്കാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല പോഡ്കാസ്റ്റിൻ്റെ അഭാവം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു ശ്രമം നമ്മളിവിടെ നടത്തുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുക. മലയാളം സ്റ്റോറി ടൈം ഇനി മുതൽ നിങ്ങൾക്ക് യൂട്യൂബിലും ആസ്വദിക്കാവുന്നതാണ്. അതിനൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി.